കാട്ടുപാതയിലൂടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിൽ പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ആദില അബ്ദുള്ള. നിരവധി പേർ നിയമം ലംഘിച്ച് ജില്ലയിലെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചീരാൽ നെന്മേനി കാട്ടുപാതകളിലൂടെയാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും യാതൊരുവിധ അനുമതിയുമില്ലാതെ കടന്നുവരുന്നത് നിരീക്ഷിക്കാൻ പോലീസ് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കാട്ടിലൂടെയുള്ള യാത്ര ജീവന് പോലും ഭീഷണിയാണ്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിനും ഇടയാകാനുള്ള സാഹചര്യവുമുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടങ്ങളിൽ നിന്ന് വരുന്നവർ മറ്റുള്ളവരിലേക്കും രോഗം പടർത്താൻ ഇടയാക്കും. ഇത്തരക്കാർക്കെതിരെ നാട്ടുകാരും ജാഗ്രത പുലർത്തണം. ഇങ്ങനെയുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യണം. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. 2 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ഈടാക്കും. ഇങ്ങനെ പിടിക്കപ്പെടുന്നവരെ നിലവിൽ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിരീക്ഷണ കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇവർക്ക് നിയമ നടപടി നേരിടേണ്ടി വരും. ചിലര് അന്തർ ജില്ലയിൽ മരണത്തിനൊക്കെ പോയിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരും ഐസൊലേഷനിലേക്ക് പോയിട്ടുണ്ട്. ഈ കോവിഡ് കെയർ സെന്ററിലേക്ക് ഒളിച്ച് വന്ന ആൾക്കാർ പോയിട്ടുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൊറോണയുടെ എപ്പിഡമിക് കഴിഞ്ഞാൽ അവരുടെ പേരിലുള്ള കേസ് ലൈവായിട്ട് നിൽക്കും. അത് വലിയൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആൾക്കാർ ഇതിന് മുതിരരുത് എന്നുള്ള, പിന്നെ കാട്ടിൽ നിന്ന് എന്തെങ്കിലും ആന എന്തെങ്കിലും ചെയ്താലോ കടുവ എന്തെങ്കിലും ചെയ്താലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. മാവോയിസ്റ്റുകളുണ്ടാവും. ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. വയനാട് വിഷൻ, കൽപ്പറ്റ.